നമസ്കാരം. ലഭ്യമായ വിവരങ്ങൾ വെച്ച് തൃപ്പൂണിത്തുറയിൽ നവ രാഷ്ട്രീയ തരംഗം ഉണ്ടാവാൻ പോകുന്നു. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആണത്രേ ബി ജെ പിയുടെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി. അധ്യാപകൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, വാഗ്മി, വിദ്യാഭ്യാസ വിദഗ്ധൻ, സാംസ്കാരിക നായകൻ, ദാർശനികൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നീ നിലകളിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പി എസ് സി ചെയർമാൻ്റെ ഭരണഘടനാ പദവിയിലിരുന്ന ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ആളാണ്. എറണാകുളം ജില്ലയിലെ മുളവുകാടിൽ മുക്കുവ കുടുംബത്തിൽ ജനിച്ച് കേവലം 9-ാമത്തെ വയസ്സിൽ മത്സ്യബന്ധനം തൊഴിലാക്കിയ കെ എസ് രാധാകൃഷ്ണൻ ജോലി ചെയ്ത് പഠിച്ച് ദാരിദ്ര്യത്തോടും ജീവിതത്തിലെ ദുഃഖകരമായ അവസ്ഥകളോടും പോരാടി ജീവിച്ച് സ്വപ്രയത്നത്താൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർക്കാർ കോളേജിൽ ഫിലോസഫി അധ്യാപകനായി. ദരിദ്ര ധീവര കുടുംബത്തിൽ ജനിച്ച കെ എസ് രാധാകൃഷ്ണൻ സ്വപ്രയത്നത്താലാണ് ജീവിതത്തിൻ്റെ പടവുകൾ ഓരോന്നും കയറിയത്. വെളിച്ചപ്പാടായിരുന്ന അച്ഛൻ്റെ മരണശേഷം പട്ടിണിയുടെ ദിനങ്ങളായിരുന്നു. അക്കാലത്ത് മൈക്കാട് പണി മുതൽ വിവിധങ്ങളായ പണികൾ ചെയ്ത് കുടുംബം പുലർത്തുകയും പഠിക്കുകയും ചെയ്തു. 5-ാം ക്ലാസ്സിൽ ആദ്യ ഇംഗ്ലീഷ് പ്രസംഗം ചെയ്ത അദ്ദേഹത്തെ പോലുള്ള ഇംഗ്ലീഷ് പ്രഭാഷകർ ചുരുക്കമാണ്. കുട്ടിക്കാലത്തെ കാവ്യാനുശീലം അദ്ദേഹത്തെ കവിതയിൽ കൂടുതൽ അഗാധ ജ്ഞാനമുള്ളവനാക്കി. വരുമാനത്തിൽ നിന്നും ഒരു തുക എന്നും പാവപ്പെട്ട കുട്ടികളുടെ ഫീസിനും ജീവകാരുണ്യത്തിനുമായി ഇപ്പോഴും ചിലവിടുന്നു. പ്രമുഖ മലയാള ദിനപത്രത്തിൽ പത്രപ്രവർത്തകനും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ പബ്ലിക്കേഷൻ അസിസ്റ്റൻ്റുമായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ ഫിലോസഫി വിഭാഗം അധ്യാപകനായിരിക്കെ വൈസ് ചാൻസലറായി നിയമിതനായി. 20 വർഷങ്ങളോളം വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. അദ്വൈത ഫിലോസഫി, ഗസിയൻ സ്റ്റഡീസ്, മതാനന്തര പഠനം, ഭാരതീയ സൗന്ദര്യശാസ്ത്രവും ഫിലോസഫിയും എന്നീ മേഖലകളിൽ പാണ്ഡിത്യം തെളിയിച്ചു. 1994 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടി. ആധ്യാത്മ രാമായണത്തിലെ എഴുത്തച്ഛൻ്റെ അദ്വൈത ദർശനമായിരുന്നു ഗവേഷണ വിഷയം. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ്, കാലിക്കറ്റ് സർവകലാശാലയിലെ ഗാന്ധിയൻ ചെയർ എന്നിവയുടെ ഗവേണിംഗ് ബോഡി അംഗമായിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ അഥവാ UGC വിവിധ കമ്മിറ്റികളിൽ വിദഗ്ധ അംഗമായും പ്രവർത്തിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മാർഗരേഖ തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 16 പുസ്തകങ്ങളുടെ രചയിതാവാണ്. ഗാന്ധിജി നവോത്ഥാന ദാർശികൻ, ക്രിസ്തു ദർശനം, കുറ്റവും ശിക്ഷയും, ഗാന്ധിജിയുടെ രാമരാജ്യ ദർശനം, ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും, ഇസ്ലാം ജനാധിപത്യ സമൂഹത്തിൽ, മാർസിസവും അദ്വൈത വേദാന്തവും, സൗന്ദര്യശാസ്ത്രം ഒരു പഠനം എന്നിവയാണ് ചില പുസ്തകങ്ങൾ. 100-ലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 50-ലധികം ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. 100-ലധികം റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സത്യദൈവത്തിൽ സമകാലിക സംഭവങ്ങളെ അധികരിച്ച് എഴുതിയ സമീക്ഷ എന്ന പ്രതിവാര പങ്ക്തി പ്രശസ്തമായിരുന്നു. ഫിലോസഫി അധ്യാപകൻ എന്ന നിലയിൽ വിദേശത്തും സ്വദേശത്തും അനേകം ശിഷ്യസമ്പത്തുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ 18 ആണ്ടുകളായി ക്രിസ്ത്യൻ സെമിനാരികളിലും മദ്രസകളിലും ആശ്രമങ്ങളിലും ഫിലോസഫി പഠിപ്പിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ 4 ഇതുവരെ മത്സരിച്ച ഏത് സ്ഥാനാർത്ഥികളെക്കാളും മികച്ച വ്യക്തിയാണ് BJP ഇത്തവണ നിർദ്ദേശിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈനോസ്.